ഭക്ഷ്യവസ്തുവിൽ തുപ്പിക്കൊണ്ടുള്ള ഒരു മതാചാരം, അതിനെതിരെ സമൂഹം വളരെയധികം ഉത്കണ്ഠാകുലരായിരിക്കുന്ന ഒരു ഘട്ടമാണിത്. ടി വി ചാനലുകളിലൊന്നും ഇത് വിശകലന വിധേയമാകാതിരുന്ന ഘട്ടത്തിൽ ജനം ടി വി എന്ന മാധ്യമം ഇത് ചർച്ചക്കെടുത്തു. അതിനു മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ അത്യധികം ഗൗരവത്തോടെ ഈ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഹലാൽ ഫുഡ് ബഹിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാവുകയും ചെയ്തിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ജനം ടി വിയുടെ ചർച്ചയിലേക്ക് എളിയവനായ എന്നെയും ക്ഷണിക്കുന്നത്. ഞാൻ ക്ഷണം സ്വീകരിച്ചു, ചർച്ചയിൽ പങ്കെടുത്തു. സഹ പാനലിസ്റ്റുകളായിട്ട് യുക്തിവാദി ആയിട്ടുള്ള മിസ്റ്റർ ഹമീദ് ചേന്നമംഗലൂർ അവറുകളും ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബുവും പോപ്പുലർ ഫ്രണ്ട് നേതാവ് യഹ്യ തങ്ങളും എക്സ് മുസ്ലിം വിമർശക കൂടിയായിട്ടുള്ള ജാമിത ടീച്ചറും എന്നെ കൂടാതെ ഉണ്ടായിരുന്നു. ആ ചർച്ച നിങ്ങളിൽ പലരും കണ്ടതാണ്. വളരെയധികം ആളുകൾ അതേപ്പറ്റിയുള്ള വിശകലനങ്ങൾ നടത്തിക്കൊണ്ടുവരികുന്നു. ഞാനിതിൽ ആ ചർച്ചയുടെ വിശകലനത്തിനല്ല മുതിരുന്നത്, അനുബന്ധമായി ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്താണത്? ഒരു ഭക്ഷ്യവസ്തുവിലേക്ക് ഒരു മനുഷ്യൻ തുപ്പുക, ആ തുപ്പിയ വസ്തു ദിവ്യമാവുക, അല്ലെങ്കിൽ അതിൽ എന്തോ ഒരനുഗ്രഹം വന്ന് ഭവിക്കുക എന്നുള്ള പ്രചരണ വേല അത്യധികം ഹീനമാണ്. മാത്രമല്ല, ഇത് തുപ്പലല്ല മറിച്ച് ഊതുകയായിരുന്നു എന്ന രൂപത്തിൽ സമൂഹ മനസാക്ഷിയുടെ ഭൗതിക ശേഷിക്ക് നേരെ ഊതാൻ ശ്രമിക്കുന്ന ഹമീദ് ചേന്നമംഗലൂർ എന്ന നിരീശ്വര സ്വതന്ത്ര യുക്തിവാദി സമൂഹത്തിൻ്റെ പ്രചാരകനെയും കണ്ടു. കൃത്യമായൊരു കാര്യം ഹമീദ് ചേന്നമംഗലൂരിനെ കുറിച്ചുകൂടി എനിക്ക് പറയേണ്ടി വരുന്നു. പലപ്പോഴും ഇസ്ലാം മതത്തിൻ്റെ അശാസ്ത്രീയതയും അപര്യാപ്തതയും മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ അധാർമിക ജീവിതചര്യകളും കണ്ടിട്ട് മനം മടുക്കുന്ന മുസ്ലിങ്ങൾ ഇസ്ലാം മതം വിട്ട് പുറത്തു പോകുന്നത് ഇന്നൊരു സർവ്വസാധാരണ കാഴ്ചയാണ്. അല്ലായെങ്കിൽ ഇവർ പറയൂ, എന്തുകൊണ്ട് നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഓരോ ദിവസവും ഇസ്ലാം മതം വിട്ട് സ്വതന്ത്ര ചിന്തകരെന്നോ എക്സ് മുസ്ലിങ്ങളെന്നോ ഒക്കെ ഉള്ള രൂപേണ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ച് കേൾക്കുമ്പോൾ ഏതാണ്ടൊരു ബുദ്ധിമുട്ട്. അതിന് കാരണം അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിമർശിക്കുന്നത് ഞങ്ങളുടെ പിതാവിനെയാണ്, മാതാവിനെയാണ്, അവരുടെ ആചാരത്തെയാണ്, അത് നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ ആഭ്യന്തരമായി ചെയ്തുകൊള്ളാം. ഈ ശബ്ദം മുടക്കിക്കൊണ്ട് വരുന്നത് ശ്രീ ലിയാഖത്ത് അലിയെ പോലെയുള്ള ആളുകളാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇവർക്കെന്താണ് ഭവിക്കുന്നത് എന്നറിയണ്ടേ? മതവിമർശനം വരുമ്പോൾ അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ അതിനെതിരാണ് എന്ന ഒരു നിലപാടെടുക്കണം. രണ്ടാമതായിട്ട്, ആ മതത്തെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷകരായി വരാനുള്ള കാരണം ഒരു സ്വത്വബോധ നഷ്ടമാണ്. സ്വത്വബോധത്തെക്കുറിച്ചുള്ള അവരുടെ ആ ചിന്ത അതിരുവിട്ട ഒന്നായി ഇന്നും അവരത് രക്തത്തിൽ സൂക്ഷിക്കുന്നു. ശ്രീ ചേന്നമംഗലൂർ കൃത്യമായി തന്നെ പതിവ് പോലെ എല്ലാ യമുഡാപ്പികളെയും പോലെ എക്സ് മുസ്ലിങ്ങളിലെ സുഡാപ്പി ബന്ധമുള്ള ആളുകളെയാണ് ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് സുഡാപ്പി ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെങ്കിൽ ആ ചുടാപ്പി ബോധം അദ്ദേഹം കൂടി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണ് അദ്ദേഹം പറയുന്നത്? എല്ലാ മതവും ഇതുപോലെയാണ്. അല്ല സാർ, എല്ലാ മതവും ഇതുപോലല്ല സാർ. എല്ലാ മതത്തിലും ഇങ്ങനെ ദുരാചാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷെങ്കിലൊരു കാര്യം, അതൊന്നും ആ മതത്തിലെ സ്കോളേഴ്സല്ല അതിന് മുൻകൈ എടുക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അതിൽ ആരെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മതമറിയാത്ത സാധാരണക്കാരനായ മുസ്ലിമാണ്. ഒരു സാധാരണക്കാരനായ മുസ്ലിം തീവ്രവാദിയല്ല. അയാൾ ബോംബിടാൻ പോകുന്നില്ല, അയാൾ കൈവെട്ടാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് അബ്ദുൽ നാസർ മദനിയാണ്, അല്ലെങ്കിൽ മുജാഹിദ് ബാലിശ്ശേരിയാണ്, അല്ലെങ്കിൽ അലിയാർ കാസിമിയാണ്, അല്ലെങ്കിൽ മാധ്യമം പത്രം പോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ദിനപത്രങ്ങളിലെ എഴുത്തുകാരും ഒക്കെ തന്നെയാണ്. ഇവരറിവുള്ള ആളുകളാണ്, ലാതനപ്പോലുള്ള ആളുകളാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണിവർ. അപ്പോൾ ഇത്തരം ആളുകളാണ് സമൂഹത്തെ വിഷലിപ്തമാക്കി മാറ്റുന്നത്. അതുകൊണ്ട്
എല്ലാ മതങ്ങളെയും താങ്കൾ ഒരുപോലെ കണ്ട് ജനറലൈസ് ചെയ്ത് ഈ വിഷയത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് സമ്മതിക്കരുത്, അനുവദിക്കരുത് എന്നാണ് ഞാൻ അവിടെ തുറന്നടിച്ചത്. ഇനി അടുത്ത കാര്യം, ഈ പ്രശ്നത്തിന് ആധാരമായി ഭവിക്കുന്ന ഇത് എന്താണെന്ന് ഞാൻ കൃത്യമായി തന്നെ സൂചിപ്പിച്ചു. എന്താണെന്നറിയണ്ടേ? ഇപ്പോൾ കാന്തപുരം ഭക്ഷ്യവസ്തുവിലേക്ക് തുപ്പുകയാണ്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തുപ്പുകയാണ്, അതുമല്ലെങ്കിൽ കാസർഗോഡുകാരൻ തങ്ങൾ ഭക്ഷ്യവസ്തുവിലേക്ക് തുപ്പുകയാണ്. ആ ഭക്ഷണത്തിൽ അദ്ദേഹം തുപ്പുക വഴി, അദ്ദേഹത്തിൻ്റെ ഉമിനീരവിടെ വീഴുക വഴി ഈ ഭക്ഷ്യവസ്തു എന്തോ വിശുദ്ധ വസ്തുവായിട്ടൊക്കെ മാറുകയാണ്. അപ്പോൾ ഇതാ ചേന്നമംഗലൂർ പറയുകയാണ്, അത് തുപ്പുകയാണോ ഊതുകയാണോ എന്നറിയില്ല, വ്യക്തമല്ല. ഇനി ഇസ്ലാമിനെ ന്യായീകരിക്കണമെന്ന് യഹ്യാ തങ്ങൾ പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഊതി വീർപ്പിച്ച് അതിനകത്തേക്ക് ചപ്പാത്തി അടുക്കി വെക്കാൻ ശ്രമിക്കുന്നതിനെ ഇസ്ലാമിക വിരുദ്ധരായ മാധ്യമങ്ങളും വിമർശകരായ ഞങ്ങളും ചേർന്നിട്ട് തുപ്പുന്നു എന്ന് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ചപ്പാത്തിയിൽ എന്താ പ്രയോഗം? ചപ്പാത്തി ഊതി വീർപ്പിക്കണം, വേണ്ടല്ലോ, അതിലും തുപ്പുന്നുണ്ട്. അപ്പോൾ ഇത് തുപ്പുന്നു എന്ന് അയൽക്കൊടുത്തോട്ടം തീർച്ചപ്പെടുത്തി പറയാൻ കാരണമുണ്ട്. തുപ്പരുത് എന്ന് യാതൊരു കാരണവശാലും ഈ പ്രമാണത്തിലില്ല, മറിച്ച് ഊതരുത് എന്നുണ്ട്. ഭക്ഷണത്തിൽ ഊതരുത് എന്ന് കൃത്യമായി മുഹമ്മദ് പഠിപ്പിക്കുന്ന ആയത്തുകൾ അല്ലെങ്കിൽ ഹദീസുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. വീണ്ടും അത് എടുത്തു പറയുന്നത് ആവർത്തന വിരസതയാകും. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഊതരുത് എന്ന് കൃത്യം പറയുന്ന മുഹമ്മദ് ഊതുന്നില്ല, പക്ഷേ തുപ്പുന്നു ഭക്ഷണത്തിൽ. തുപ്പുന്നത് എവിടെയാണ് നമ്മൾ കണ്ടു? അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നമുക്കറിയാം, കിടങ്ങ് യുദ്ധത്തിന് കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് വിശക്കുന്നവനായി കണ്ടപ്പോൾ ഒരു സഹാബി ഓടി വന്ന് അദ്ദേഹത്തെ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ വീട്ടിലെ ഭക്ഷ്യവസ്തുവിൻ്റെ അപര്യാപ്തത പറഞ്ഞപ്പോൾ ആ ഗോതമ്പ് മാവിലേക്ക് മുഹമ്മദ് തുപ്പുന്നു, എന്നിട്ടത് കുഴയ്ക്കാൻ അനുവാദം കൊടുക്കുന്നു. ഇറച്ചിക്കലത്തിലേക്ക് അദ്ദേഹം തുപ്പുന്നു. ഇത് ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങൾ പ്രാമാണിക ഗ്രന്ഥമായി കരുതുന്ന ഹദീസുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾ ഹദീസ് നമ്പർ ഉദ്ധരിച്ചാണ് കൃത്യം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും കലാപകലുഷിതമായി പ്രശ്നമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് നേരെ ഒരാരോപണം ഉന്നയിക്കുമ്പോൾ തെളിവില്ലാതെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്കറിയാമല്ലോ. ഈ തെളിവുകൾ ഞങ്ങൾ മുമ്പോട്ട് വച്ചു. യഹ്യാ തങ്ങൾ ഈ ഖുറാനോ അതല്ലെങ്കിൽ ഹദീസോ ഒന്നും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തോട് ഈ ഹദീസ് നമ്പറുമൊക്കെ പറഞ്ഞിട്ടും അനുകൂലത്തോട്ടം ഹദീസ് കണ്ടിട്ടുണ്ടോയെന്നാണ് ചോദ്യം. സാർ, അനിൽക്കൊടുത്തോട്ടം ഹദീസ് കണ്ടിട്ടുണ്ട്. എൻ്റെ പക്കൽ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളാണ്. 10,000 റുപ്പിയുടെ ഗ്രന്ഥങ്ങൾ എൻ്റെ പക്കലുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ സമൃദ്ധമായിട്ടുണ്ട്. ആധികാരിക കൃതികളൊക്കെ തന്നെയുണ്ട്. അവ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിനെ ആധാരമാക്കി തന്നെയാണ് ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇവിടിപ്പോൾ മുഹമ്മദ് തുപ്പി. ഈ തുപ്പലിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനമുണ്ട്. മുഹമ്മദ് ഭക്ഷ്യവസ്തുവിൽ തുപ്പുമ്പോൾ അതൊരു അത്ഭുതമാണ്, അത്ഭുതം സംഭവിക്കും, അദ്ദേഹത്തിനെന്തോ ദിവ്യമായ സിദ്ധി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ. ആർക്കതിൽ തർക്കം? നമ്മൾ അതിലൊന്നും തർക്കിക്കാൻ പോകുന്നില്ല, അത് നിങ്ങളുടെ വിശ്വാസമാണ്. മുഹമ്മദിന് ഒട്ടേറെ അത്ഭുത സിദ്ധികൾ കൊടുക്കട്ടെ. തിരുമേനിക്ക് 30 കുതിരകളുടെ ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്നൊരു സഹാബി പറയുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ പല കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്, നല്ല കാര്യം. അതൊക്കെ അദ്ദേഹം പ്രയോജനപ്പെടുത്തട്ടെ, നമുക്കതിൽ വിരോധമില്ല. പക്ഷേ പ്രശ്നം ഇവിടെ എന്താണെന്നറിയണ്ടേ? നിങ്ങളുടെ ഇത്ര ആചാരങ്ങൾ പൊതുസമൂഹം സ്വീകരിക്കണം നിർബന്ധം വല്ലണ്ട. ഇപ്പോൾ അരവണ പായസത്തിൽ തന്ത്രി തുപ്പിയിട്ട് തന്നാൽ ഇഷ്ടമുള്ളവും കഴിച്ചോട്ടെ, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തുറന്നു പറയാനുള്ള അവകാശം ഈ രാജ്യത്തിലെ ഇതര മതസ്ഥർക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പള്ളിയിൽ വിളമ്പുന്ന ഭക്ഷണം അതിലേക്ക് ആ പുരോഹിതൻ വന്നിട്ട് എന്തെങ്കിലും അയാൾ തുപ്പിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു അതിലേക്ക് മനുഷ്യൻ അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന വസ്തു ഈ വിധത്തിൽ പ്രയോഗിച്ചിട്ട് തന്നാൽ അത് ഇഷ്ടമുള്ളവൻ കഴിച്ചുകൊള്ളട്ടെ, പക്ഷേ നമുക്കത് ആവശ്യമില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ ഹലാൽ ബോർഡുകൾ തൂക്കണം, എന്നിട്ട് വേണം അവിടെ കയറണോ വേണ്ടായോ എന്ന് ആലോചിക്കാൻ. ഭക്ഷണം പാകപ്പെടുത്തുന്നവന് ലൈസൻസ് ഏർപ്പെടുത്തണം, അയാൾക്ക് ശുദ്ധിയുള്ള പരിസരത്താണോ ഇത് ചെയ്തത് എന്ന് ബോധ്യം വരണം. നമ്മുടെ രാജ്യത്ത് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാൻ 2021 രൂപപ്പെട്ട ഈ ഭരണകൂടം വന്ന ശേഷം ഇവിടെ കേരളത്തിലൊരു നിയമം പാസ്സായിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഈ തുപ്പുന്നത്. ഭക്ഷ്യവസ്തുവിൽ തുപ്പുന്നത് ആര് ചെയ്താലും തെറ്റാണ്. അത് യേശു ക്രിസ്തു ചെയ്താലും നബി ചെയ്താലും ഞങ്ങൾക്ക് 2 അഭിപ്രായം ആ കാര്യത്തിലില്ല. എന്നോടൊരാൾ ചോദിച്ചു, യേശു ഇങ്ങനെ തുപ്പിയാൽ നിങ്ങളുടെ അഭിപ്രായം എന്ത്? യേശു മനുഷ്യനാണ്, മനുഷ്യൻ ക്രിസ്തീയ വീക്ഷണം അനുസരിച്ച് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. യേശുവിന് ശരീരം ഉണ്ടെങ്കിൽ, യേശു ദിനകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ, യേശു വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ, യേശു തുപ്പിയാലും തുപ്പൽ തുപ്പൽ തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റമില്ല.
അതിന് അവോദ്ബലകമായി പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. യേശു ഒരുവൻ്റെ കണ്ണിൽ ചേർ ഉണ്ടാക്കിയിട്ട് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി കണ്ണിൽ തൂത്തു. അന്ധൻ്റെ കണ്ണിലാണത് തൂക്കുന്നത്. ആ അന്ധൻ കാഴ്ച പ്രാപിക്കുന്നുണ്ട്. ഇതേപോലെ യേശു ഒരാളുടെ കാതിൽ വിരലിട്ടു എന്നുണ്ട്. ആ വിരലിടുന്നതിൻ്റെ അല്പം മുമ്പ് യേശു തുപ്പിക്കളഞ്ഞു. അവൻ്റെ ദേഹത്ത് തുപ്പിയെന്നോ അവൻ്റെ ശരീരത്തിൽ തുപ്പിയെന്നോ അവൻ്റെ ചെവിയിലേക്ക് തുപ്പിയെന്നോ ഒന്നും അല്ലത്. അത് നിങ്ങളുടെ വായനയുടെ പ്രശ്നമാണ്. അവൻ്റെ ചെവിയിലേക്കോ അവൻ്റെ ശരീരത്തിലേക്കോ തുപ്പുന്നില്ല, തുപ്പേണ്ട കാര്യവുമില്ല. അത് ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നിരീക്ഷിക്കുന്നവരാണ്. ആർക്കെങ്കിലും യേശു ഭക്ഷ്യവസ്തുവിൽ തുപ്പി എന്ന് തെളിയിക്കാനാവുമെങ്കിൽ ഞങ്ങൾ ഇന്ന് മുതൽ തന്നെ അത് നിരാകരിക്കാൻ തയ്യാറാണ്. ന്യായീകരിച്ച് വെളിപ്പിക്കുന്ന പണിയൊന്നുമില്ല, അങ്ങനൊന്നും ബൈബിളിലില്ല. നിങ്ങളുടെ ധാരണയാണ്. യേശു ചെവിയിൽ തുപ്പിയുന്നില്ല, യേശു ഭക്ഷണത്തിൽ തുപ്പിയുന്നില്ല, യേശു കണ്ണിൽ തുപ്പിയുന്നില്ല. തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കിയിട്ട് ആ പൊടിമണൽ വാരി അവൻ്റെ കണ്ണിൽ തൂത്തപ്പോൾ അവന് കാഴ്ച കിട്ടി. ഒരു ലേവനം പോലെ അത് ചെയ്തു എന്നാണ് കാണേണ്ടത്. ഇനിവേ, അത് ഭക്ഷ്യവസ്തുവല്ല, അതൊരാൾക്ക് ചെയ്തിട്ടുള്ള ഒരനുഗ്രഹമാണ്. അപ്പോൾ കലത്തിൽ തുപ്പുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ വർദ്ധിച്ചു എന്ന് ഒരു ഇസ്ലാമിന് ക്ലെയിമുണ്ടെങ്കിൽ ഞങ്ങൾ ആ ക്ലെയിമിനെതിരെ ഒന്നും ഞങ്ങൾക്കൊരു ഒരു നിലപാടൊന്നുമില്ല. അത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. അത് ഹലാലാണ് എന്ന രൂപേണ ബോർഡ് തൂക്കിയിട്ട് മറ്റുള്ളവർ കൂടി ആ ഭക്ഷണം കഴിക്കണം എന്നുള്ള ശാഠ്യം അത് തെറ്റാണ്. അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഈ ഹലാൽ ബോർഡുകൾ മാത്രമല്ല നോൺ ഹലാൽ ബോർഡുകളുള്ള ഭക്ഷ്യ വസ്തുക്കൾ വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകളും ഉണ്ടാകണം. കാരണം മനുഷ്യന് ഭക്ഷണം കഴിക്കണ്ടേ? അവൻ വില കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണം ശുചിത്വമുള്ളതാണ് എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കണം എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരാവശ്യമാണ്. ഇനി മറ്റൊന്ന്, മുഹമ്മദിൻ്റെ ഇത്തരം ചെയ്തികൾ, ഈ തുപ്പുമ്പോൾ എന്തോ ദിവ്യത്വം വരും, അദ്ദേഹത്തിൻ്റെ ഉമിനീരിന് വലിയ ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെയാണ് ചില പഠനങ്ങൾ മുമ്പോട്ട് വരുന്നത്. അത് വെറും ഭോഷ്കാണ് എന്ന് ഞാൻ വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്താം. ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യവും അതുതന്നെയാണ്. ഇവർ പറയുന്നത് മുഹമ്മദ് തുപ്പിയാൽ അതിൽ ദിവ്യത്വമുണ്ട്. മുഹമ്മദിൻ്റെ ഉമിനീരിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക, മൂത്രത്തിന് ദിവ്യശക്തിയുണ്ട്. ആ മൂത്രം കുടിച്ച ഒരു സ്ത്രീക്ക് വയറുവേദന മാറിയെന്ന് ഹദീസുകളിൽ എഴുതിയിരിക്കുകയാണ്. ഉമ്മു ഐമൻ എന്ന പേരായ ഒരു സ്ത്രീക്ക് വയറുവേദന മാറി മൂത്രം. എന്തിനാണാവോ ഇദ്ദേഹം പാത്രത്തിൽ മൂത്രം ഒഴിച്ചത്, നമുക്കറിയില്ല. ദിവ്യ വസ്തു ആയതുകൊണ്ടാണോ? ഇതിനാണ് ഞങ്ങൾ കൃത്യമായി ചോദ്യം ഉന്നയിക്കുന്നത്. അത് കുടിച്ച ആളിന് രോഗസൗഖ്യമുണ്ടായിരുന്നാണ്. മാത്രമല്ല, അദ്ദേഹം വിസർജനത്തിലിരിക്കുന്ന ഇടത്ത് സുഗന്ധമായിരുന്നു എന്നൊക്കെയുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോളൂ. ഞങ്ങളത് വിശ്വസിക്കാൻ ഏതായാലും തയ്യാറില്ല. അടുത്ത കാര്യം, ഇതെല്ലാം തെറ്റാണ് എന്ന് ഒരു സംഭവത്തിലൂടെ അനായാസന പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താം. മുഹമ്മദിൻ്റെ ഉമിനീരിന് എൻ്റെയും നിങ്ങളുടെ ഉമിനീരിനേക്കാൾ എന്തെങ്കിലും ഒരു വിശേഷത പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അതാണ് വസ്തുത. അതൊരു തെളിവായി നിങ്ങളുടെ മുമ്പിൽ തരാം. എന്താണ് സംഭവം? ഈ മുഹമ്മദ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഖൈബർ യുദ്ധകാലത്ത് ചെയ്ത അതിക്രൂരമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കിനാനയുടെ വധം. കിനാനയുടെ പേരിൽ ഉണ്ടായിരുന്ന കുറ്റം ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽ പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനെ കൊന്നു. കിനാനെ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം കൂടി കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ട സ്ഥലം പറഞ്ഞു കൊടുക്കാതിരുന്നത് കൊണ്ട് കിനാനയെ കൊന്നു. കിനാനയെ കൊന്നിട്ട് സുന്ദരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഒക്കെ യുദ്ധം മുതലിൽ കിട്ടിയ വിശേഷ വസ്തുക്കളായിട്ട് പിടിച്ചെടുത്തു. അവ കൊണ്ടുവന്നു. ഇവ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ദിഹ്യത്ത് എന്ന് പേരായ ഒരു പടയാളി വന്നിട്ട് പറഞ്ഞു, തിരുമേനി, എനിക്ക് ആ കൂടെ നിന്നൊരു പെൺകുട്ടിയെ ആവശ്യമുണ്ട്, ഞാൻ എടുത്തോട്ടെ. മുഹമ്മദ് അനുവദിച്ചു. ഈ സൊഫിയ എന്ന ഈ സുന്ദരിയായ യഹൂദ സ്ത്രീയെ മുഹമ്മദിൻ്റെ അനുചരൻ സ്വന്തമാക്കി. ഇത് കണ്ടു നിന്ന മറ്റൊരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, തിരുമനസെ, ദിഹ്യത്ത് ദേ പെണ്ണിനെ കൊണ്ട് പോവുകയാണ്. അവൾ സുന്ദരിയാണ്, അവൾ പ്രഭു കുടുംബത്തിൽ പെട്ട ആളാണ്, ദിഹ്യത്തിനേക്കാൾ യോജിക്കുക അങ്ങേക്കാണ്, ഇങ്ങനെ പറഞ്ഞു. മുഹമ്മദ് തിരിച്ചു വിളിച്ചു. തിരിച്ചു വിളിച്ചിട്ട് ആ സ്ത്രീയെ അദ്ദേഹം തന്നെ വിവാഹം കഴിച്ചു. എന്നിട്ട് അദ്ദേഹം ഒട്ടും താമസിക്കാതെ അന്ന് രാത്രി ആ സ്ത്രീയോടുകൂടെ അദ്ദേഹം ശയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനൊരു പദം ഉപയോഗിക്കുന്നത്. ആ സ്ത്രീയോടുകൂടെ അന്ന് അയാൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭർത്താവിനെ വെട്ടി, അപ്പനെ വെട്ടി, സഹോദരങ്ങളെയൊക്കെ കൊന്നു. ആ ഗ്രാമത്തെ മുഴുവൻ നിഷ്കരണം കൊന്നിട്ട് ഇവർ വന്ന വഴിയിൽ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൻ്റെയും അതുപോലെ സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും സുഹൃത്തുക്കളുടെയും കബന്ധങ്ങൾക്കിടയിലൂടെ ചോര പറ്റിയ ഉടൽ തെറിച്ച് കിടക്കുന്ന ഇടത്തുകൂടി അവിടെയെങ്ങും വിലാപത്തിൻ്റെ ശബ്ദവും ഞെരുക്കത്തിൻ്റെ ശബ്ദവും ഉടലെടുക്കുന്നതിൻ്റെ നടുവിലൂടെ ഇവർ നടന്നു നീങ്ങുമ്പോൾ അവർ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ ശവശരീരങ്ങൾ. ദുഃഖിതയായി അവർ വരികയാണ്. അവൾക്ക് മുഹമ്മദ് എന്തോ വലിയ സഹായം ചെയ്തു എന്നാണ് ഈ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറയുന്നത്.
എന്ത് സഹായിച്ചത്? അവളുടെ കഷ്ടപ്പാട് കണ്ട് സഹതാപം തോന്നി. ഏതായാലും മുഹമ്മദ് പൊട്ടിക്കരയാഞ്ഞത് ഭാഗ്യമായി. കാരണം ഇദ്ദേഹം തന്നെ വെട്ടിക്കൊന്നിട്ട് ഇദ്ദേഹം തന്നെ നിഷ്കരുണം, സമാധാനത്തിൽ കഴിഞ്ഞ യഹൂദഗോത്രങ്ങളെയൊക്കെ നശിപ്പിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തിട്ട് ഇദ്ദേഹം തന്നെ സഹതാപം കാട്ടി എന്ന് പറയുന്നത് എത്രയോ തമാശയാണ്. ഒടുക്കം അന്ന് രാത്രി തമ്പ് കെട്ടി അവളോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ, ആ സ്ത്രീയുടെ വ്യഥയെന്തെന്ന് ഇദ്ദേഹത്തിനറിയാമോ? ആഘോഷപൂർവ്വം അവധാനതയോടെ അക്ബർ സാഹിബിനെ പോലുള്ള ആളുകൾ പറയാറുണ്ട്, സഭയ്ക്കതിൽ വിഷയമില്ല, അവർ ഭയങ്കര മാനസികമായിട്ടങ്ങ് ഇടങ്ങി ഒട്ടകപ്പുറത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയി, ഒട്ടകപ്പുറത്ത് മുഹമ്മദ് അവരെ പിടിച്ച് മുമ്പിലിരുത്തി, പിമ്പിൽ മുഹമ്മദ് ഇരുന്നു, മുഹമ്മദല്ലേ വീരൻ, അദ്ദേഹം ഇരിക്കാതിരിക്കുമോ? അതൊക്കെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾ ഓർക്കണം, അപ്പൻ മരിച്ച ദിവസം, ഭർത്താവ് മരിച്ച ദിവസം, അതുവരെ കൂടെ കഴിഞ്ഞ ഭർത്താവും തന്നെ വളർത്തിയ അപ്പനും സഹോദരങ്ങളും ഒക്കെ മരിച്ച ദിവസം ഒരു സ്ത്രീക്ക് മുഹമ്മദിനോട് പ്രണയം തോന്നി എന്ന് പറയുന്ന വിഡിത്തം വിശദിക്കാനും മാത്രം ഞങ്ങളാരും അതപ്പോഴത്തേട്ടില്ല സാഹിബേ. വെറുതെ ഞങ്ങളോട് ചോദിച്ചത് വാങ്ങരുത്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ന്യായീകരണം ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രീമേസിൽ നിന്നുകൊള്ളണം. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരുപെട്ടതാണ് നിങ്ങൾക്ക് പറ്റിയ പരാജയം. ഞങ്ങൾ സ്വസ്ഥമായി ഞങ്ങളുടെ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഇറങ്ങി വന്ന് ഞങ്ങളുടെ വൈബിൾ മുഴുവൻ തെറ്റാണെന്നും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ആക്ഷേപം ഉന്നയിക്കുന്ന വിധത്തിൽ താങ്കൾ സംസാരിച്ചില്ലേ? താങ്കളെപ്പോലെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഖുറാൻ പഠിക്കാൻ ബാധ്യസ്ഥരായി. ഇന്ന് നേരെ നിൽക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആഢ്യത്വം, നിങ്ങളുടെ ആർജവം എവിടെ പോയി? എന്ത് പറ്റി യഹിയാത്തങ്ങൾ ടിവിയിൽ ചർച്ചയ്ക്ക് വന്നിട്ട് എന്ത് പറ്റി? അദ്ദേഹം ഹദീസിനെ തള്ളിപ്പറയേണ്ടി വന്നില്ലേ? അനുകൂടത്തോട്ടം കൃത്രിമായിട്ട് ഹദീസ് ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വന്നില്ലേ? സമയമുള്ള പോലെ ഈ ഹദീസൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ട് നിങ്ങളിവരെ ചർച്ചയ്ക്ക് വിട്. ചുരുക്കത്തിൽ ഈ ഘട്ടത്തിലൊരു സംഭവം ഉണ്ടായി, അതാ പറഞ്ഞു വരുന്നേ. ഈ കൂടെ വരുന്ന ഖൈബറിലൂടെ കടന്നു വരുന്ന ഇത്തരം സ്ത്രീകൾക്കിടയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സൈനബ് എന്നാണ് അവളുടെയും പേര്. ഈ സൈനബ് മനസ്സിൽ കണക്ക് കൂട്ടി, തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ വധിച്ച മുഹമ്മദിനെതിരെ അവളുടെ മനസ്സിൽ പക എരിയുകയായിരുന്നു. ആ എരിയുന്ന പകയുടെ പരിണിത ഫലമായിട്ട് അവൾ ആളിൻ്റെ മുൻകാലിലെ കുറക് അതെടുത്ത് വേവിച്ചു. അതിനകത്തേക്ക് വിഷക്കിഴങ്ങുകൾ, വിഷവേരുകൾ പറിച്ചിട്ട് വേവിച്ചു. മുഹമ്മദിന് ആടിൻ്റെ മുൻകാലിലെ കുറക് ഭക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നത്, അതിനുവേണ്ടി കൊടുക്കുന്നത്, പാകപ്പെടുത്തി കൊടുക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ സ്നേഹത്തോടടുത്ത് നിന്ന് ഈ വിഷഭക്ഷണം അദ്ദേഹത്തെ കൊണ്ട് തീറ്റിച്ചു. അദ്ദേഹം മുഴുവൻ തിന്നില്ല. അതിൻ്റെ കാരണം, കൂടെ ഇരുന്ന് കഴിച്ച ഒരു സഹാബി അല്പം കഴിച്ച് വിഴുങ്ങുമ്പോഴേക്കും താഴെ വീണ് മരിച്ചു. ഓർക്കണം, മുഹമ്മദ് അത് ചാറൽപ്പം കുടിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുന്നു. അദ്ദേഹം അത് ഉപേക്ഷിച്ചു. പക്ഷേ പിൽക്കാലത്ത് ആയിഷയോട് പറയാണ്, ഞാൻ ഖൈബറിൽ വെച്ച് കഴിച്ച ആ വിഷം, അത് നിമിത്തം ഉള്ള ദുരിതം തന്നെ രോഗിയാക്കി മാറ്റി. ഉമിനീർ ഇത്ര ഔഷധവീര്യമുള്ളതാണെങ്കിൽ ഖൈബറിലെ വിഷം കഴിച്ചപ്പോൾ എന്താണ് അതിന് എഫക്റ്റ് ഉണ്ടായത്? ഇതല്ലേ ഞാൻ ചോദിച്ച ചോദ്യം? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. ഇവർ ഓതിയിട്ടോ തുപ്പിയിട്ടോ ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ, ഈ ഓതിയ ഭക്ഷണത്തിൽ വിഷം കിടന്നാൽ അത് കഴിച്ചാൽ ഇവർക്ക് യാതൊരു പ്രശ്നവും വരാതിരിക്കേണ്ടതല്ലേ? യാതൊരു പ്രശ്നവും വരാതിരിക്കേണ്ടതാണ്. സഹാബി തൻ്റെ മുമ്പിൽ കുഴഞ്ഞു വീഴാൻ പോകുന്നു എന്ന കാര്യം അറിയാനുള്ള ശേഷി ഈ ദിവ്യ പ്രവാചകനില്ലാതെ പോയോ? സഹാബി വീണു മരിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ കിതാബുകളിൽ കൃത്യം പറയുന്ന കാര്യങ്ങളാണ്. അത് തെളിവോടെ കൂടി ഉദ്ധരിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. മുഹമ്മദ് പറഞ്ഞതിനെക്കുറിച്ച് ആധികാരിക ഗ്രന്ഥമായ ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ചുരുക്കത്തിൽ, മുഹമ്മദിൻ്റെ ഉമിനീരിന്, അദ്ദേഹത്തിൻ്റെ തുപ്പലിന്, അദ്ദേഹത്തിൻ്റെ വിസർജ്യ വസ്തുക്കൾക്ക്, എല്ലാ മനുഷ്യരുടെയും വിസർജ്യ വസ്തുവിലപ്പുറത്ത് യാതൊരു ക്വാളിറ്റിയുള്ള സാധനമല്ല, മനസ്സിലാക്കിക്കൊള്ളണം. ഏതായാലും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, മുഹമ്മദിന് ഉമിനീരിനോ തുപ്പലിനോ ദിവ്യത്വമുണ്ട് എന്ന് പാവപ്പെട്ട ഇത്തരം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മുല്ലാമാർ തുപ്പുന്ന, ഉസ്താദുമാർ തുപ്പുന്ന ഭക്ഷണം ഹലാലാണെന്ന ബോർഡും തൂക്കി ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചാൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഭരണകൂടം പിന്നോട്ട് മാറാൻ പാടില്ല. അത് ഏത് ദിവ്യൻ തുപ്പിയാലും ആ തുപ്പൽ തൽക്കാലം കയ്യിലിരുന്നോട്ടെ എന്ന് പറയാനുള്ള ആർജവം മലയാളിക്കുണ്ടാകണം. പരിണിതഫലമായിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ തുപ്പൽ ഭക്ഷണം അത് ഒരു കാരണവശാലും സ്വീകാര്യമായ ഒരു കാര്യമല്ല. കുടിച്ച് അവർ തുപ്പിയ വെള്ളം തിരിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ പാകപ്പെടുത്തുന്ന ഭക്ഷണം. അതുകൊണ്ട് ശുദ്ധിബോധമുള്ള മനുഷ്യർ, വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കണമെന്ന നിർബന്ധമുള്ള ആളുകൾ ഇത്തരം ഹലാൽ തൂങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ബാധ്യസ്ഥരാകും. ഇതായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി. ഇപ്പോൾ ഇത്തരം കക്ഷികൾക്ക് മനസ്സിലായി കാണും, അനാവശ്യമായിട്ട് ഇതര മതസ്ഥരെ പ്രകോപിപ്പിച്ചും തങ്ങൾക്കെന്തോ വലിയ മേന്മ ഈ രാജ്യത്തുണ്ടെന്നും ഒക്കെ ഉള്ള രൂപേണ
പ്രചരിപ്പിച്ചിറങ്ങിയ കാര്യങ്ങൾ തങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ ആഴം ഇപ്പോൾ മനസ്സിലായി കാണും. ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞിരുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അടുത്ത കാലത്ത് മുഹമ്മദ് ഈസയെ പോലുള്ള ചില ആളുകൾ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ റംദാൻ കാലത്ത് ഞങ്ങൾ ഈ ഇത്തരം വിമർശനമെല്ലാം നിർത്തിയതാണ്. പക്ഷേ മിഷണറിമാരിത് നിർത്തുന്നില്ല, ഞങ്ങളിത് നിർത്തിയതാണ് മിഷണറിമാർ നിർത്തുന്നത്. നിങ്ങൾ നിർത്തുന്നതെന്നൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ, ഞങ്ങളിത് തുടങ്ങിയതേ ഉള്ളൂ. മനസ്സിലായല്ലോ. നിങ്ങളീ തലവെട്ട് കൈവെട്ട് ബോംബിടൽ പോലെ എളുപ്പമല്ല. ആശയയുദ്ധമൊന്നും ഒരിക്കൽ കൂടി ബോധ്യം വന്നില്ലേ? ഒരിക്കൽ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താനായി. തലവെട്ടാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, കൈവെട്ടാൻ കഴിവുണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ആശയയുദ്ധത്തിൽ നിങ്ങളൊന്നുമല്ല, അത് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാലയളവാണിത്. നിങ്ങളെ പണ്ഡിതന്മാർ പൊതു ചർച്ചകളിൽ വന്നിട്ട് ഇളിഫിയരായി മടങ്ങേണ്ട ഗതികേടിലേക്ക് ആളുകളെ നയിച്ചത് എം എം അക്ബർ സാഹിബും മുഹമ്മദ് ഈസയെയും മുജാഹിദ് വാലിശ്ശേരിയെയും പോലെയുള്ള ആളുകളാണ്, അലിയാർ കാസിമിയെ പോലെയുള്ള ആളുകളാണ്, മദനിയെപ്പോലെയുള്ള ആളുകളാണ്. ഇവിടെ ഉണ്ടാക്കിയ എല്ലാത്തരം കലഹങ്ങൾക്കും കലാപങ്ങൾക്കും പിന്നിലെ സൂത്രധാരന്മാർ ഇത്തരം കക്ഷികളാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഉണ്ടാക്കിയിട്ട് തിരിച്ചടി വന്നപ്പോൾ നിങ്ങളോർത്ത് തിരിച്ചിതുപോലെ ആളുകൾ നിങ്ങളുടെ തല വെട്ടും, അതിനൊന്നും ഞങ്ങളില്ല, ഞങ്ങൾക്കതിന് പ്രമാണമില്ല, ഞങ്ങൾക്കതിന് സാധിക്കില്ല, അത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. പക്ഷേ തലവെട്ടുന്നതിനേക്കാൾ വീര്യമുറ്റ, നിങ്ങൾക്ക് ബോംബിടുന്നതിനേക്കാൾ വീര്യമുറ്റ ആശയങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങളുടെ വക്കലുണ്ട്. ഞങ്ങളുടെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഇനിയും ഇഷ്ടം പോലുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ റംദാനി നിർത്തുന്നതോ മുഹറത്തിൽ നിർത്തുന്നതോ ഞങ്ങളുടെ വിഷയമല്ല, മറിച്ച് ഒരുങ്ങിക്കോ. നിങ്ങൾ ഇനിയുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വൃത്തികേടുകൾ തുടരാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും പ്രതീക്ഷിക്കാം ഇത്തരം പ്രതികരണങ്ങൾ. അതിന് എൻ്റെ തലയെടുക്കുന്നതോ എന്നെപ്പോലുള്ള ആളുകളെ എൻ്റെ സഹോദരന്മാർക്കൊക്കെതിരെ നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം, സെബാസ്റ്റ്യനുണ്ട്, അനിൽകുമാർ അയ്യപ്പനുണ്ട്, അനവധി ആളുകൾ, വറീസം സാമുവൽ, അനവധി ആളുകളുണ്ട് നിങ്ങളുടെ ഹിറ്റ്ലിസ്റ്റിലെന്നറിയാം. ഞങ്ങളുടെയൊക്കെ തല ഒരിക്കൽ പോകാനുള്ളതാണ്, അതിലൊട്ടും ഭയമില്ല, ഭയം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ ഗുരു ഭയക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് യാതൊരു വിഷയത്തെയും ഭയമില്ല, കാരണം ഞങ്ങൾ ആയുധത്തെ ഭയക്കുന്നവരല്ല. പ്രാണനെ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾ വന്നാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ഞങ്ങളങ്ങനൊരു രാജ്യത്തെ കാംക്ഷിച്ചും യേശുവിനോടൊപ്പമുള്ള വാസത്തെ കാംക്ഷിച്ചും കഴിയുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉമ്മാക്കി കാട്ടിയുള്ള വിരട്ടൽ കണ്ടാൽ പേടിക്കില്ല എന്നുകൂടി തന്നെ പറയാം. പിന്നെ ഒരു സന്തോഷകരമായ കാര്യം, ഇന്ന് അനവധി ചെറുപ്പക്കാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു, വസ്തുതകൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അവരുടെ ചിന്താസരണികളെ മാറ്റിപ്രതിഷ്ഠിക്കുവാൻ ബാധ്യസ്ഥരായിക്കൊണ്ടിരിക്കുന്നു. ശുഭകരമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് വിരോധമുണ്ടായിട്ടല്ല. എനിക്കങ്ങനെ ഒരു വിരോധത്തിൻ്റെ കാരണമില്ല. എനിക്കും മുസ്ലിം സമൂഹത്തിനുമിടയിൽ വൈരാഗ്യത്തിനോ വൈരുദ്ധ്യത്തിനോ യാതൊരു കാരണവുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇസ്ലാം വിമർശിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്, മുഹമ്മദ് വിമർശിക്കപ്പെടേണ്ട വ്യക്തിയാണ്, അള്ളാഹു വിമർശിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, അത് ഞങ്ങളുടെ നിലപാടാണ്, ഔദ്യോഗികമായ നിലപാടാണ്. ഞങ്ങളിത് തുടക്കം കുറിച്ചതല്ല. നിങ്ങൾ സ്വസ്ഥരായിരുന്ന ഇതര വിശ്വാസികളെ മുഴുവൻ ആക്ഷേപിച്ച് അവിടേക്ക് നിങ്ങളുടെ വിമർശനത്തിൻ്റെ പടക്കൂപ്പുകളുമായിട്ട് ഇറങ്ങി വന്നു. ഞങ്ങൾ നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നേരിടാനാവത്തില്ലാതെ ത്രാണിയില്ലാതെ വീടുകളിലേക്ക് മടങ്ങി. മാത്രമല്ല, കൈവെട്ടി തലവെട്ടി ഉന്മൂലനം ചെയ്യാം എന്നുള്ള നിങ്ങളുടെ ഉന്മൂലന സിദ്ധാന്തം ആഗോളതലത്തിൽ തന്നെ നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭയം തരാൻ മുസ്ലിം രാജ്യങ്ങൾ തയ്യാറില്ല. താലിബാൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ തലയുരുളുന്ന മുസ്ലിങ്ങളെ കണ്ടു. നിങ്ങൾക്ക് മറ്റുള്ളവൻ്റെ തലയെറിയാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ സ്വന്തം ആളുകളുടെ തലയെറിയുന്ന കിരാതമായൊരു സംസ്കാരമല്ലേ നിങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്? പ്രവാചകൻ്റെ പൗത്രന്മാരെ, കൊച്ചുമക്കളെ വെട്ടിക്കൊന്ന ആളുകളല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് മറ്റൊരുവനെ കൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ സ്വന്തം സഹജീവികളെ കൊല്ലുക, മുസ്ലിങ്ങളെ കൊല്ലുക. ഞങ്ങൾ അഫ്ഗാനിൽ നടക്കുന്ന എന്താ, മുസ്ലിം മുസ്ലിമിനെ കൊല്ലുക, അത് കാണുമ്പോൾ താലിബാൻ വിസ്മയമെന്ന് എഴുതുക. നിങ്ങൾ ഏത് രാജ്യത്താണ് സുഹൃത്തെ? നിങ്ങളുടെ ബോധം എന്താണ് സുഹൃത്തെ? ഇതൊക്കെ ഈ പ്രാകൃതമായ ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ വ്യവസ്ഥിതി കണ്ട് ഈ ആധുനിക ലോകത്ത്, പരിഷ്കൃത ലോകത്ത്, ജനാധിപത്യത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങൾ നിലനിൽക്കുന്ന ലോകത്ത്, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ഇതൊക്കെ പുനരാവിഷ്കരിക്കാമെന്നുള്ള വ്യാമോഹം തൽക്കാലം കൈവച്ചാലും മതി, അത് ഞങ്ങളെടുത്ത് എടുക്കണ്ട. ഒന്ന് തീർത്തങ്ങ് പറഞ്ഞേക്കാം, നിങ്ങളുടെ ഇത്തരം വിരട്ടലുകളും ഇത്തരം ഭയപ്പെടുത്തലും കണ്ട് തലകുനിച്ച് കടുകിനകത്ത് കയറുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് പ്രശ്നമല്ല, അത് നിങ്ങൾക്ക് കൈവെട്ടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, തലവെട്ടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കിതാബുകൾ അങ്ങനെ വെട്ടാനും പറയുന്നുണ്ട്. പക്ഷേ ഈ കിതാബുകളുടെ ഉള്ളടക്കങ്ങളെ ഞങ്ങൾ പൊളിച്ചു ചുവരിൽ ഒട്ടിച്ചിരിക്കും. ഞങ്ങൾ ഈ കിതാബിൻ്റെ ഉള്ളിലെ അശാസ്ത്രീയതകൾ, അതിലെ മനുഷ്യത്വ വിരുദ്ധതകൾ, അതിൽ മറ്റുള്ളവൻ്റെ ജീവിത സ്വസ്ഥതകളെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനങ്ങളെക്കുറിച്ച് ഞങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങളെക്കാൾ പ്രയോജനം മുസ്ലിങ്ങൾക്കാണ്, കാരണം അവരിന്ന് മതം വിടുന്നു, വൻതോതിൽ മതം വിടുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഏറ്റവും അധികം നിങ്ങളെ വിമർശിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാണോ നോക്ക്, എക്സ് മുസ്ലിങ്ങളല്ലേ, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങൾ, അവർക്ക് ബോധ്യം വരുന്നു ഈ വസ്തുതകൾ. പക്ഷേ അതിലൊരു വിഭാഗം ആളുകൾ മൗനമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങൾ അറിയാതിരിക്കുന്നില്ല.
ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങൾക്കത് പ്രശ്നവുമല്ല, ഒന്നുറപ്പിച്ച് തന്നെ പറയാം. ഇത്തരത്തിലുള്ള പ്രവണതകൾ അത് യുക്തിഹീനമാണ്, വൃത്തിഹീനമാണ്. മുഹമ്മദ് ചെയ്ത ചര്യകളെ അപ്പാടെ അനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിലാകാം, പക്ഷേ അത് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എന്നേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങളിന്ന് കാണണം. അക്ബർ സാഹിബിൻ്റെ പ്രസിദ്ധമായ ഈ സൂക്തം, ഈ ആയത്തെന്ന് പറയാം, അക്ബർ സാഹിബിൻ്റെ ഒരു ആയത്ത് കണ്ടു, ഒരു അരുളപ്പാട് നിങ്ങളൊന്ന് കണ്ടുള്ളൂ. അക്ബർ സാഹിബ് പറയുകയാണ്, എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പോംവഴി? അതായത് പിന്നെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കിട്ടോ. മുഹമ്മദ് തൻ്റെ അടിവസ്ത്രം അത് കൊണ്ട് അതിൽ നിന്ന് രോഗശാന്തി പ്രാപിച്ചവരുടെ കഥ കിടക്കുകയാണ്. ഞാൻ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തി കേൾപ്പിക്കാം. ആദ്യം അതൊന്ന് കേട്ടോളൂ, എന്നിട്ട് നമുക്ക് അക്ബർ സാഹിബിൻ്റെ വാക്കുകളിലേക്ക് പോകാം. മുഹമ്മദിൻ്റെ അടിവസ്ത്രത്തെക്കുറിച്ച് എഴുതുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു, ശ്രദ്ധിക്കാം. ബുക്ക് ഓഫ് സാഹിഹ് മുസ്ലിം, ബുക്ക് ഓഫ് ക്ലോത്ത്സ്, പേജ് 1641, ഹദീസ് നമ്പർ 2069. ശ്രദ്ധിച്ച് കേൾക്കണം അത് മൊത്തമായിട്ട്. ദിസ് ഈസ് ദ ഡ്രസ് ഓഫ് ദ പ്രോഫറ്റ് ഹി യൂസ് ടു ഡ്രസ് ഇൻ ആൻഡ് വി ഹൈഡ് ഇറ്റ് ഫോർ ദ സിഖ് വൺസ് സോ ദേ ക്യാൻ റിക്കവർ ബൈ ഇറ്റ്. ദ അണ്ടർവിയർ ഓഫ് ദ പ്രോഫറ്റ് ഈസ് എ മെഡിസിൻ ടു റിക്കവർ ദ സിഖ് വൺസ്. അർത്ഥം മനസ്സിലായില്ല. The underwear of the prophet is a medicine to recover the sick ones. എന്താ എഴുതിയിരിക്കുന്നത്? രോഗികൾക്ക് ഉത്തമ ഔഷധം പ്രവാചകൻ്റെ അണ്ടർവിയറാണ്, അടിവസ്ത്രമാണ്. നിങ്ങളത് ആലോചിച്ചു, ഇത്രയും പ്രാകൃത കാര്യങ്ങളാണോ നിങ്ങൾ ഈ അറബിയിൽ പാടിക്കൊണ്ട് നടക്കുന്നത്? ഈ ജനങ്ങളെ മുഴുവൻ, പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ഇത്തരം വൃത്തിയേറ്റ കാര്യങ്ങളാണോ ഈ പഠിപ്പിക്കുന്നത്? അത് അറബിയിൽ നിങ്ങൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഓർത്തു നിങ്ങൾ വലിയ തത്വചിന്ത അടിക്കുകയാണ്, സ്റ്റേജിൽ കയറി നിന്ന് 2-3 മണിക്കൂറുകൾ തട്ടുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് ഞങ്ങളും ധരിച്ചിരുന്നു. പക്ഷേ നിങ്ങളെന്തിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? നിങ്ങളെന്തിനാണ് ഇത് ഇംഗ്ലീഷിലാക്കിയത്? നിങ്ങളെന്തിനാണ് ഇത് മലയാളത്തിലാക്കിയത്? ഏത് കൊച്ചുകുട്ടിക്കും അണ്ടർവിയർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അറിയാമല്ലോ. അത് മലയാളം പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് പോലും പഠിക്കേണ്ട. അണ്ടർവിയർ, അടിവസ്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാ കേൾക്ക്, ദ അണ്ടർവിയർ ഓഫ് ദ പ്രോവർട്ടി ഈസ് എ മെഡിസിൻ ടു റിക്കവർ ദ സിക്ക് വൺസ്. ബുക്ക് ഓഫ് സാഹിഹ് മുസ്ലിം, ബുക്ക് ഓഫ് ക്ലോസ്, പേജ് 1641, ഹദീസ് നമ്പർ 2061. അനുകൂലത്തോട്ട് ഉണ്ടാക്കിയതാണോ? നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ കിതാബിലേ ഈ വായിക്കുന്നത്. അടുത്തത് ബുക്ക് ഓഫ് സാഹി, അടുത്തത് ആയിഷ കെയിം ബാക്ക് ടു ആസ്മ, ആയിഷ സിസ്റ്റർ. ആയിഷ അവളുടെ സഹോദരിയായ ആസ്മയുടെ അരികിലേക്ക് മടങ്ങി വന്നു. ആൻഡ് ഷീ ടോൾഡ് ഹേ ദിസ് ഈസ് ദ അണ്ടർ ക്ലോത്ത് ഓഫ് ദ പ്രോഫറ്റ്, ഇത് പ്രവാചകൻ്റെ അടിവസ്ത്രമാണ്. ഏതാ അനിയത്തി ഇടത്തിയോട് പറയാണ്, ആ രോഗശാന്തിക്ക് ഒരു സാധനമുണ്ട്, എന്തെന്നാ? ആ നബീതങ്ങളുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ റസൂലിൻ്റെ അടിവസ്ത്രം ഇതുണ്ട്. വി വാഷ് ഇറ്റ് സോ ദ സിക്ക് വൺസ് ക്യാൻ ബി റിക്കവേർഡ് ബൈ ഇറ്റ്. മനസ്സിലാക്കിക്കോണം, ഷീ വാഷ് ഇറ്റ് സോ ദ സിക്ക് വൺസ് ക്യാൻ ബി റിക്കവേർഡ് ബൈ ഇറ്റ്. ഇത് ഞങ്ങൾ എഴുതിയാണോ? നിങ്ങളുടെ കിതാബിൽ കിടക്കുന്ന കാര്യമാണ് സുഹൃത്തെ. ഇത് വെച്ചിട്ടാണോ നിങ്ങൾ ഞങ്ങളെ വിമർശിക്കാൻ വരുന്നത്? അപ്പോൾ ഈ പണി വേണ്ട വേണ്ട എന്ന് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞല്ലേ. എന്നിട്ട് നിങ്ങൾ ആരും അറിയാതെ റംദാനി പ്രോഗ്രാം നിർത്തിയെന്നോ? ഞങ്ങൾക്ക് എന്തായിന്? നിങ്ങൾ നിർത്തിയെങ്കിൽ ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ എന്ന് ഒന്നുകൂടി പറഞ്ഞേക്കാം. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് അക്ബർ സാഹിബിനൊരു ന്യായീകരണമുണ്ട്. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അക്ബർ സാഹിബ് പറയുന്നത് ഇതിനെ എങ്ങനെ കാണണം? സാഹിബേ പറയൂ, ഞങ്ങളിപ്പോൾ ഉന്നയിച്ച വസ്തുതകൾ കണ്ടല്ലോ, എന്തൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, നിങ്ങളുടെ ഭീഷണം അനുസരിച്ച് ഇറച്ചിക്കലത്തിൽ നിങ്ങളുടെ ഹദീസിൽ പറയുന്ന പ്രകാരം പ്രവാചകൻ തുപ്പി. അടുത്തത് കുഴയ്ക്കാൻ വെച്ചിരുന്ന മാവിൽ തുപ്പിയിട്ട് അതുകൊണ്ട് ആഹാരമുണ്ടാക്കി 1000 പേർക്ക് സദ്യ കൊടുക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് കാന്തപുരമൊക്കെ ആവേശം കൊണ്ടിട്ട് ഇന്നും ഭക്ഷണക്കലത്തിൽ തുപ്പുന്നു. ഇതാ ഹോട്ടലിൽ വിൽക്കുന്ന ഹലാൽ ഫുഡ്. മനസ്സിലാക്കില്ലേ? ഈ ടൈപ്പ് സാധനം അല്ലെങ്കിൽ നിങ്ങൾ ഊതുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ എന്തായി പറയുന്നത്? വെറുതെ മനുഷ്യനെ ഊതാതെ, വിവരമുള്ളവനെ ഊതരുത്. ഇത് തുപ്പുക എന്ന് തന്നെ എഴുതിയിരിക്കുക. തുപ്പുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയില്ലേ? ഉമിനീര് വീഴത്തക്ക വിധം തുപ്പുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ദിവ്യത്വമുണ്ടെന്ന് മുല്ലമാർ പ്രസംഗിക്കുന്ന എത്ര ക്ലിപ്പ് വേണം? അതിൻ്റെ കൂടെ തീർന്നില്ല. പിന്നെയും കിടക്കുകയാണ്, പ്രവാചകൻ്റെ മൂത്രം കുടിച്ച ഒരു സ്ത്രീക്ക് വയറുവേദന മാറിയുന്നു, അവൾക്ക് പരലോകം ഉറപ്പിച്ചു എന്ന് ഓർത്തുകൊള്ളണം. അടുത്താണ് ഇപ്പോൾ കണ്ടത്, പ്രവാചകൻ്റെ ഈ അടിവസ്ത്രം അത് കൊണ്ടുപോയാൽ അത് മെഡിസിനാണ്. അടിവസ്ത്രം മെഡിസിനാണ്, ഓർത്ത് നോക്കിക്കേ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അടിവസ്ത്രം മെഡിസിനാക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അക്ബർ സാഹിബിനോ മുഹമ്മദ് ഈസയ്ക്കോ മുജാഹിദ് വാലിശ്ശേരിക്കോ അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശത്തെ ഞാൻ വിമർശിക്കുന്നില്ല. അത് നിങ്ങളുടെ സ്വകാര്യത. അതുപോലെ തന്നെ നിങ്ങൾ തുപ്പുന്ന ഭക്ഷണം നിങ്ങളുടെ സമൂഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ അത് പബ്ലിക് ഇൻട്രസ്റ്റിനെ കൂടി മാനിച്ച് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഇത്തരം ഹലാൽ ഫുഡിലെ അശാസ്ത്രീയത, അതിലെ ഇത്തരത്തിലുള്ള രീതികൾ ഞങ്ങൾ സമൂഹമധ്യേ ബോധ്യപ്പെടുത്തുന്നു. എന്തുണ്ട് മുജാഹിദ് വാലിശ്ശേരിക്ക് പറയാൻ? എന്തുണ്ട് അക്ബർ സാഹിബിന് പറയാൻ? മുഹമ്മദ് ഈസയ്ക്ക് പറയാൻ? ഏതായാലും ഒന്ന് ഞാനിങ്ങനെ പറയാം,
ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആളുകൾ പറയുന്ന ഒരു സ്ഥിര ന്യായീകരണം ശേഷം മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടുകൊള്ളൂ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ വേണമെന്ന് ദ അക്ബർ സാഹിബ് പറയുന്നു, കേൾക്കാം. ഇവൾക്ക് ഉണ്ടാക്കേണ്ടത് റസൂലുള്ളയാണോ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതാണ് ശരി എന്നുള്ള ബോധം ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണോ ചെയ്തിട്ടുള്ളത് അതാണ് ശരിയെന്ന ബോധത്തോടുകൂടി അന്വേഷിച്ചു നോക്കിയാൽ കൃത്യമായ ഉത്തരത്തിലെത്തും. അപ്പോൾ ശരി കണ്ടുപിടിക്കുന്ന വിധം കണ്ടില്ലേ, ഇതാണിവർ. ഇത്ര ഉള്ളു നിങ്ങൾ, എത്ര കഷ്ടം, എത്ര നിരാശജനകം. എന്താ ശരി കണ്ടുപിടിക്കാനുള്ള മാനദണ്ഡം? ഇദ്ദേഹം പറയണേ, ശരി കണ്ടുപിടിക്കാനുള്ള വഴി പ്രവാചകൻ അങ്ങനെ ചെയ്തെങ്കിൽ അതാണ് ശരി. മനസ്സിലാക്കിക്കൊള്ളണം, പ്രവാചകൻ മദ്യം കുടിച്ചെങ്കിൽ അതാണ് ശരി, പ്രവാചകൻ 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചെങ്കിൽ അതാണ് ശരി, പ്രവാചകൻ 1.5 വയസ്സുള്ള കുട്ടിയെ കണ്ടിട്ട് കാമാസക്തനായെങ്കിൽ അതാണ് ശരി. ഞങ്ങൾ പറയുന്നതാണോ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 60 വയസ്സുള്ളൊരു ഭാര്യയെ തടിയും തൂക്കവും വർദ്ധിച്ചു എന്ന് പറഞ്ഞ് പ്രവാചകൻ ഉപേക്ഷിച്ചെങ്കിൽ അതാണ് ശരി, വീണ്ടും അവരെ ചേർത്തെങ്കിൽ അത് അതിലും വലിയ ശരി. ഇത് ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? ആ ശരി നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്ക് ആ ശരി ആവശ്യമില്ല. അതുകൊണ്ട് മേലാൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങരുത് ഈ കാര്യങ്ങൾ. ഇത് പഠിപ്പിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ പ്രമാണം ഉദ്ധരിച്ച് നേരിടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു കോംപ്രമൈസും ഈ കാര്യത്തിലില്ല. അണ്ട് റമദാനിൽ നിങ്ങൾ പണിമുടക്കി അല്ലെങ്കിൽ ഞങ്ങളിത് നിർത്തി, ഞങ്ങൾ ആർക്ക് എന്ത് റമദാൻ, ഞങ്ങൾക്കാണോ റമദാൻ? മനസ്സിലായോ? ഞങ്ങൾ ബാങ്ക് വിളികളെയൊക്കെ ബഹുമാനിച്ചിരുന്ന കാലമുണ്ട്. അക്കാലത്ത് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മൗനാവലംബിക്കുമായിരുന്നു. എന്താ കാര്യം? നിങ്ങൾ ഞങ്ങളും സഹോദര മതങ്ങളാണ്, ഇവിടെ ഒരുപോലെ ജീവിക്കേണ്ടവരാണെന്ന ബോധ്യത്തിൽ ഞങ്ങൾ കാര്യങ്ങളെ കണ്ടിരുന്നു. നിങ്ങളെന്താ പിന്നെ ഞങ്ങളുടെ പേരെടുത്ത് വിമർശിക്കുകയാണ്? ഞങ്ങളുടെ പ്രസംഗങ്ങളെടുത്തിട്ട് 10 പേര് നൃത്തം പഠിപ്പിച്ചാൽ 10 രൂപത്തിലാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന ഞങ്ങളുടെ നേരെ നിങ്ങൾ വന്നത് നിങ്ങൾക്ക് വിനയായി. പക്ഷേ അത് നന്നായി, നിങ്ങളാ തന്ന അവസരം കണ്ട് ഞങ്ങൾ ഈ മതത്തിൻ്റെ ഉള്ളടക്കങ്ങളെ കൃത്യം പൊളിച്ചടുക്കി മുമ്പോട്ട് വെച്ചു. ഇന്ന് സമൂഹ മധ്യേ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്താന്ന് അക്ബർ സാഹിബ് തന്നെ പറഞ്ഞല്ലോ, മുഹമ്മദിനെക്കുറിച്ച് മുസ്ലിം യുവതകൾക്കിടയിൽ ഒരവകാശതാബോധം ജനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. ഇന്നാണോ ജനിച്ചത്? ഞങ്ങൾക്ക് അത് ജനിച്ച ആളുകൾ ആ മതം വിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്ത് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ പ്രവാചകനെക്കുറിച്ച് പറയാൻ? 100 വട്ടം ചോദിച്ചില്ലേ? ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലബ് ഹൗസ് ചർച്ചയിലും ഒരു പാവം മുസ്ലിം സഹോദരൻ വന്നു, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ന്യായീകരിക്കാൻ ഒത്തിരി ശ്രമം നടത്തുന്നുണ്ട്. അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ നമുക്ക് സമ്മതിക്കാം, നിങ്ങളുടെ പ്രവാചകൻ്റെ 10 ധാർമ്മികമായ അദ്ദേഹത്തിൻ്റെ 10 ബോധ്യങ്ങൾ പറയുക, അദ്ദേഹത്തിൽ നിന്ന് പുതിയ സമൂഹം അനുസരിക്കേണ്ട 10 പാഠങ്ങൾ പറയുക. ഉണ്ടോ പറയാനായിട്ട്? ഇല്ല. അതുകൊണ്ട് ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഹലാൽ ഫുഡുകൾ മനുഷ്യരാശിയുടെ വൃത്തിയും വെടിപ്പുമുള്ള ഭക്ഷണം ലഭിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ്. അത് മുസ്ലിങ്ങൾക്ക് തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അടുത്തത്, പരിഷ്കൃതാശയരായ ഒരു സമൂഹത്തിന് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി ജീവിതത്തിൻ്റെ വാർപ്പ് മാതൃകയിലുള്ള പുനരാവിഷ്കാരങ്ങൾ യാതൊരു കാരണവശാലും ഭൂഷണമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്, സംശുദ്ധിയുള്ള ഭക്ഷണം ലഭിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ സംരക്ഷിക്കണം. അതിന് പുതിയ നിയമം ആവശ്യമില്ല, ഉള്ള നിയമം കർശനമായി നടപ്പിലാക്കാൻ ആർജവമുള്ള ഭരണകൂടം എഴുന്നേൽക്കണം. അതുകൊണ്ട് ഹലാൽ ഫുഡ് ബഹിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരിക്കൽ കൂടി ഊന്നി ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.